ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം. ഇത് എന്താണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. ഇത് തലയിൽ പുരുട്ടുന്ന ഒരു എണ്ണയാണ്. നമ്മുടെ വീട്ടിലെ ചുറ്റുഭാഗത്ത് നിന്നും പറിച്ചെടുത്ത ചില ചെടികൾ കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഒരു എണ്ണയാണ്. മുടികൾ തലയിലെ നമ്മുടെ മുടികൾ നല്ലതുപോലെ വളരുവാനും നല്ല അഴകുള്ള മുടികൾ ഉണ്ടാവാനും നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടുന്ന ഒരു എണ്ണയെക്കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ ഈ എണ്ണ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ അവസാനം വരെ തന്നെ കാണുക. അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ പുതിയ വീഡിയോസുകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. വെൽക്കം മൈ ചാനൽ ഷമീസ് എസ് കെ. സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയെക്കുറിച്ചാണ്. അവരോട് എപ്പോൾ ചോദിച്ചാലും അവരുടെ വായിൽ നിന്ന് ഓടി വരുന്ന ഒരു വാക്കുണ്ട്, കയ്യൂന്നി അല്ലെങ്കിൽ കഞ്ഞുണ്ണി. ഇത് എന്തിനാണ് ഇത് അവർ ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ എണ്ണ കാച്ചാനാണ്. ആ എണ്ണ തലയിൽ പുരുട്ടിയാൽ ഒരുപാട് മുടികൾ ഉണ്ടാകും. കൊച്ചു കുട്ടികൾ മുതൽ വയസ്സായ ഒരു സ്ത്രീ വരെ ഇഷ്ടപ്പെടുന്ന അവരുടെ ശരീരത്തിലെ ഒരു ഭാഗമാണ് നമ്മൾ തലമുടി. അതിന് നീളം കൂടുതൽ ഉണ്ടാവാനും കൊഴിയാതിരിക്കുക, നിറം വെക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിന് അവർ തേക്കുന്ന ഒരു എണ്ണയാണ് ഇതിൽ നിന്ന് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിന് മൂന്ന് തരത്തിലുള്ള പൂക്കളുണ്ട്. ഒന്ന് വെള്ളപ്പൂവ്, ഒന്ന് പീര നിറത്തിലുള്ളത്, ഒന്ന് നീല നിറത്തിലുണ്ടാകുന്നത്. അങ്ങനെ മൂന്ന് നിറത്തിൽ ഉള്ള കയ്യൂന്നി ഉണ്ട്. ഇത് എവിടെയാണ് ഉണ്ടാകുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടത്ത് ചതുപ്പുകളിലും വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിലും ഈർപ്പമുള്ള സ്ഥലങ്ങളിലും ഈ പാടത്തും വയലുകൾ ഇത് ഇഷ്ടം പോലെ തഴച്ച് വളരും. ഇത് കൃഷി ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൽ നിന്നുണ്ടാകുന്ന വിത്ത് ഒരു പ്രാവശ്യം നിലത്ത് വീണാൽ വീണ്ടും വീണ്ടും മുളച്ചു വരും. അപ്പോൾ കയ്യൂന്നി അല്ലെങ്കിൽ കഞ്ഞുണ്ണി എന്ന് പറയുന്ന ഈ ചെടി, സംസ്കൃതത്തിൽ ഇതിന് പറയുന്ന പേര് കേശരാജ, കുന്തളവർദ്ധന, കേശവർദ്ധന, അങ്ങനെ മൂന്നാല് പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ കയ്യൂന്നി എന്ന് പറയുന്ന ഈ ചെടി നിങ്ങളുടെ വീടിൻ്റെ ചുറ്റുവട്ടത്ത് എവിടെ ഉണ്ടെങ്കിലും നിങ്ങൾ ഇത് പറിച്ചെടുത്ത് എണ്ണ കാച്ചാം. ഇത് മാത്രമല്ല 16 ഇനത്തിൽപ്പെട്ട വേറെ ചെടികളുമുണ്ട്, അതും ഇതിൽ ചേർക്കാം. ചെമ്പരത്തി പൂവ്, തുളസി ഇല, മൈലാഞ്ചി ഇല, ചെമ്പരത്തി ഇല, അങ്ങനെ കുറേ ചെടികൾ ഇതിൻ്റെ കൂട്ടത്തിലിട്ടും എണ്ണ കാച്ചാവുന്നതാണ്. കയ്യൂന്നി മാത്രം ഇട്ട് എണ്ണ കാച്ചാലും കുഴപ്പങ്ങളൊന്നും, നല്ലതുപോലെ മുടി വളരുകയും കറുപ്പ് നിറം വെക്കുകയും ചാരണം പോലെയുള്ള അസുഖങ്ങൾ വരാതിരിക്കുകയും ചെയ്യും. ഈ ചെടി മുടി വളരുവാൻ വേണ്ടി മാത്രമല്ല ഉപയോഗിക്കുന്നത്, പല രോഗങ്ങൾക്കും ഈ ചെടി ഉപയോഗിക്കാറുണ്ട്. വാദം പിത്തത്തിന് മരുന്നായിട്ട് ഉപയോഗിക്കാറുണ്ട്. അതുകൂടാതെ വ്രണം ശുദ്ധീകരിക്കാനും ഉപയോഗിക്കും. കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും തലവേദന ഇതിനൊക്കെ മരുന്നായിട്ടും ഇത് ഉപയോഗിക്കാറുണ്ട്. ഇത് നീലവൃണ്ടാതി എന്ന് പറയുന്ന ഒരു എണ്ണ നിങ്ങൾക്ക് വൈദ്യശാലകളിൽ എല്ലാം കിട്ടും. അതിൻ്റെ മെയിൻ ചേരുവയാണ് ഈ കയ്യൂന്നി എന്ന് പറയുന്ന ഈ ചെടി. ഇത് കൃഷി ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ പറമ്പിൽ ചുറ്റുവട്ടത്ത് ധാരാളം കാണപ്പെടും. അത് പറിച്ചു കൊണ്ട് വന്നിട്ട് ചെടിച്ചട്ടികളിൽ വളർത്താം. അതല്ലാതെ ഇതിൻ്റെ വിത്തെടുത്ത് സൂക്ഷിച്ച് വെച്ച് പിറ്റേ കൊല്ലം നമുക്കിത് വിത്ത് പാകി മുളപ്പിച്ചെടുക്കാവുന്നതും ആണ്. പണ്ടുകാലത്ത് നമ്മളുടെ മുത്തശ്ശിമാരും ഉമ്മുമ്മമാരും ഇത് പറിച്ച് എണ്ണ കാച്ചി ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ പുതിയ തലമുറയിൽപ്പെട്ട പെൺകുട്ടികൾക്ക് ഇതിൻ്റെ ഉപയോഗം അറിയുവാൻ വഴിയില്ല. അപ്പോൾ അവർക്കും ഇത് ഉപകാരപ്പെടും. ഈ ചെടിയിൽ നിന്ന് ഉണ്ടാകുന്ന എണ്ണ ഉപയോഗിക്കാൻ അവർക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു വീടിയാണ്. അപ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇനി ഇതിൻ്റെ വേരുകളൊന്നും നമുക്ക് ആവശ്യമില്ല. ഈ വേരുകളൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ചെമ്പരത്തിയുടെ ഇല കൂടി നമുക്ക് ആവശ്യമുണ്ട്. ഇതിൻ്റെ കൂടെ ഇട്ട് നമുക്കൊന്ന് അരച്ചെടുക്കുവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് ചെമ്പരത്തിയുടെ ഇലയും കൂടെ ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ചെമ്പരത്തിയുടെ ഇലയും നമ്മുടെ കയ്യൂന്നിയും കൂടെ ഇട്ട് ഒരു മിക്സിയുടെ ജാറിനകത്ത് ഇട്ട് ഒന്ന് അരച്ചെടുക്കണം. വലുതായിട്ട് അരയേണ്ട, ഒരു ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ അതൊന്ന് ചതച്ച് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഇത് അരച്ചെടുക്കുമ്പം ജാറിനകത്തിട്ടിട്ടോ അല്ലെങ്കിൽ നമ്മുടെ അരകല്ലിനകത്തിട്ടോ നമ്മൾ അരച്ചാലും മതി. ഓവറായിട്ട് കുഴമ്പ് രൂപത്തിൽ അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. അതുപോലെ തന്നെ നമ്മളിതിട്ട് ഒന്ന് അരച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിനകത്ത് വെള്ളം ഓവറാവാൻ പാടില്ല. വെള്ളം ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി, കുറച്ച് ഒരു സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. ഇനി നമുക്കെന്ന് പറഞ്ഞാൽ ചീൻചട്ടിയാണ്. ചീൻചട്ടിക്കകത്ത് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ചിട്ടതിന് ശേഷം ഞാൻ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കയ്യൂന്നിയും ചെമ്പരത്തിയും കൂടെ അരച്ച് വെച്ചത് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, എണ്ണ ആവുന്നതിന് മുമ്പിട്ട് ഇട്ട് കൊടുക്കണം. ഓവറായിട്ട് എണ്ണ ചൂടാവാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് ചൂടാവുക, അന്നേരം തന്നെ ഇട്ട് കൊടുക്കുക.
കാരണം നല്ല എണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം ഇട്ടുകൊടുത്താൽ ഇത് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. എണ്ണ പൊട്ടിത്തെറിച്ച് നമ്മുടെ മുഖത്തും നമ്മുടെ ശരീരത്തൊക്കെ ഇത് വീഴുവാൻ പാടുണ്ട്. അതിനുശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അടിക്കുന്നു പിടിക്കാതെ നല്ലതുപോലെ ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇളക്കിക്കൊണ്ടിരിക്കണമെന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് നല്ലതുപോലെ അങ്ങ് പറ്റി, അതായത് ഇതിൻ്റെ ചാറുകൾ, ഈ കയ്യൂന്നിയുടെയും നമ്മുടെ ഈ ചെമ്പരത്തിയുടെയും ചാറ് നല്ലതുപോലെ ഇളകിയെടുക്കും. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കറ്റാർവാഴയാണ്. കറ്റാർവാഴ മാത്രമല്ല, ചെമ്പരത്തി ഇലയും ചെമ്പരത്തിയുടെ പൂവും അതുപോലെ തന്നെ തുളസി ഇലയും ഇട്ട് നമ്മുടെ കയ്യൂന്നിയുടെ കൂടെ ഇട്ട് എണ്ണ കാച്ചിയെടുക്കാൻ പറ്റും. ഞാനിപ്പം ചെമ്പരത്തി ഇലയും അതോടൊപ്പം തന്നെ ഈ കറ്റാർവാഴയുടെ ജെല്ലും ഞാൻ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഈ കറ്റാർവാഴയുടെ പ്രത്യേകത, അതുകൊണ്ടുള്ള ഒരുപാട് ഉപയോഗം നമുക്കറിയാവുന്നതായിരിക്കും. കറ്റാർവാഴയുടെ ജെല്ല് മുഖത്ത് പുരട്ടി കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തിന് നല്ല തിളക്കവും നല്ല അഴുകും ലഭിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ജെല്ല് വെച്ച് ഒരുപാട് ഫേസ് ക്രീമുകൾ നിർമ്മിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ജെല്ലെടുത്തിട്ട് നമുക്ക് മുറിവ് ഉണ്ടായാൽ മുറിവിനകത്ത് തേച്ചാലും മുറിവ് ഉണങ്ങാനും എളുപ്പമാണ്. അതോടൊപ്പം തന്നെ ചെടികൾ വേര്, അതായത് റൂട്ടിംഗ് വേരുകൾ, റൂട്ടിംഗ് ക്രീമായിട്ടും നമുക്കിത് ഉപയോഗിക്കാം. വേരുകൾ പെട്ടെന്ന് മുളച്ചു വരാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ജെല്ലിൽ തൊട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ റൂട്ടിംഗ് ക്രീമായിട്ടും നമുക്കിത് ഉപയോഗിക്കാം. അതിൻ്റെ ഒരു വീഡിയോയൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുവാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ജെല്ല് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഈ ജെല്ല് ഇത് കണക്ക് ഇതിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം, ഇതിൻ്റെ മുകളിലത്തെ ഭാഗത്തെ തൊലി ചെത്തി മാറ്റിയതിന് ശേഷം ഇതിൻ്റെ ജെല്ല് നമുക്ക് എടുത്ത് ഉപയോഗിക്കാം. ഒരു സ്പൂണോ അല്ലെങ്കിൽ ചെറിയൊരു കത്തിയോ വെച്ചിട്ട് നമുക്കിതിൻ്റെ ജെല്ല് പെതുക്കെ ഇങ്ങനെ എടുത്ത് ഇളക്കാവുന്നതാണ്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിൻ്റെ ജെല്ല് ഇളക്കാം. അപ്പോൾ ഞാൻ കുറച്ച് കറ്റാർവാഴയുടെ ജെല്ല് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ എണ്ണയിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് നല്ലതുപോലെ ഇങ്ങനെ ഇളക്കണം. നമ്മുടെ ഈ കയ്യൂന്നിയുടെയും ഈ കറ്റാർവാഴയുടെയും നമ്മുടെ ചെമ്പരത്തിയുടെയും ഇതിൻ്റെ എല്ലാത്തിൻ്റെയും നീര് ഫുള്ളായിട്ട് ഇതിൽ നിന്ന് ഇറങ്ങണം. ഇറങ്ങി പറ്റിയെടുക്കണം. നമുക്ക് ഇതുപോലുള്ള പച്ച കളറിലൊക്കെ ഇറങ്ങും. ആദ്യം പച്ച കളറാണ്, പിന്നെ അത് അങ്ങ് കറുത്ത കളറിൽ ആയി മാറും. നല്ല ഇതിൽ നിന്നുള്ള എല്ലാ നീരുകളും ഇതിൽ നിന്ന് ഇറങ്ങണം. ഇറങ്ങി എണ്ണയ്ക്കകത്ത് മിക്സായി എടുക്കണം. അതുകൊണ്ട് നമ്മൾ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. നല്ല ഒരു നമുക്കൊരു ഉണങ്ങിയ രൂപത്തിൽ കിട്ടും. ഇതിൻ്റെ തണ്ടും ഉണങ്ങിയ രൂപത്തിൽ നമുക്കിതിൻ്റെ തണ്ടുകൾ, അതായത് നമ്മുടെ ഈ ഇലകൾ ഉണങ്ങിയ രൂപത്തിൽ കിട്ടും. അതുവരേക്ക് നമ്മൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ തന്നെ ഏകദേശം ഒന്ന് ചൂടായി മിക്സായി വരുന്നുണ്ട്. പണ്ടുകാലത്തുള്ള മുത്തശ്ശിമാരുടെ വെളുത്ത നരച്ച മുടികൾക്ക് ഒരുപാട് നീളമുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവരുടെ അടുത്ത് പോയിരുന്നാൽ കാച്ചി എണ്ണയുടെ മണം നമുക്ക് കിട്ടാറുണ്ടായിരുന്നു. ഇപ്പോഴത്തെ പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികൾക്കൊന്നും അറിയുവാൻ വഴിയില്ല. 10, 65, 70 വയസ്സ് പ്രായമുള്ള പഴയ തലമുറയിലുള്ളവർക്ക് അറിയുവാൻ പറ്റും മുത്തശ്ശിമാർ അല്ലെങ്കിൽ ഉമ്മമാർ എന്തായിരുന്നു എന്നും, അവരുടെ എണ്ണയുടെ മണം എന്തായിരുന്നു എന്നും, മുത്തശ്ശിമാർ ആരായിരുന്നു എന്നും. അവരിൽ നിന്നുള്ള അറിവുകളെല്ലാം ഇപ്പോൾ പഞ്ഞം നിന്ന് പോയിരിക്കുകയാണ്. മുത്തശ്ശിമാരുടെ അറിവുകൾ പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ എണ്ണ ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു പാത്രം എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു തുണി വെച്ച് കൊടുക്കുക. വെള്ളത്തുണിയോ എന്ത് തുണിയായാലും അഴുക്കില്ലാത്ത നല്ല വൃത്തിയുള്ള ഒരു തുണി വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ കാച്ചി വെച്ചിരിക്കുന്ന എണ്ണ ഇതിലേക്ക് ഒഴിച്ചു വിടണം. നമ്മൾ കാച്ചിയ എണ്ണയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂടോടെ എടുത്ത് ഒഴിക്കരുത്. തണുത്തതിന് ശേഷം കഴിഞ്ഞാൽ, അത് തണുത്തതിന് ശേഷമാണ് ഒഴിക്കുന്നത്, തണുത്തതിന് ശേഷമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇതിന് നല്ല മണമുണ്ട്. ഈ എണ്ണയ്ക്ക് നല്ലൊരു പ്രത്യേക മണവും അത് എണ്ണയ്ക്ക് തന്നെ നല്ല കറുത്ത് നല്ല കറുകറാന്നിരിക്കുകയാണ് ഇതിൻ്റെ എണ്ണ. നല്ല എല്ലാം കൂടെ ഒന്ന് മിക്സായി ചെമ്പരത്തി ഇലയും കറ്റാർവാഴയും കയ്യൂന്നിയും എല്ലാം കൂടെ എണ്ണയ്ക്കകത്തിട്ട് കാച്ചി മിക്സാക്കി ചൂടാക്കി തിളപ്പിച്ചെടുത്തിയാണ് നമുക്കിതൊന്ന് പിഴിഞ്ഞെടുക്കണം. ഈ എണ്ണയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. നല്ലതുപോലെ ഒന്ന് നല്ലതുപോലെ പിഴിഞ്ഞെടുക്കണം. എണ്ണ എല്ലാം ഊറ്റി പിഴിഞ്ഞെടുക്കണം. നമ്മൾ ഇതിൻ്റെ ചാറ് ഫുള്ള് പിഴിഞ്ഞെടുക്കുകയാണ് വേണ്ടത്. ഇത് പ്രത്യേകം നല്ല ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു മണമാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഇത് എന്തോ ഒരു വല്ലാത്തൊരു നല്ലൊരു മണം. അതുപോലെ തന്നെ ഞാനൊരു വൈദ്യരൊന്നും അല്ല, എനിക്ക് വൈദ്യമൊന്നും അറിയുകയുമില്ല. പക്ഷേ സസ്യങ്ങളെക്കുറിച്ച് ഞാൻ പഠിക്കുന്നുണ്ട്. അറിവുകൾ പഴയ തലമുറയിൽപ്പെട്ട മുത്തശ്ശിമാരിൽ നിന്നും ഉമ്മമാരിൽ നിന്നും ഉമ്മമാരിൽ നിന്നും ചോദിച്ചറിയുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് പങ്കുവെച്ച് എന്നുള്ളത്, അത് ഒന്ന് ചെയ്ത് കാണിച്ച് എന്നുള്ളതുള്ളൂ. പക്ഷേ ഒരുപാട് ഉപകാരമുള്ളതാണ്. തല നല്ലതുപോലെ കറക്കാനും മുടി ഒരുപാട് വളരുവാനും ഉപകാരമുള്ളതാണ്. ഇത് ഇപ്പോൾ നമ്മൾ പിഴിഞ്ഞെടുത്തതിന് ശേഷം കിട്ടിയതാണ് ഈ ചണ്ടി പോലത്തുള്ള, അതായത് ഇതിൻ്റെ തണ്ടാണ്, അതിൻ്റെ വേസ്റ്റാണിത്. ഇത് ഇതുപോലെ കിട്ടണം, നല്ല ഉണങ്ങി കറുത്ത്
ഇതുപോലെ നമുക്ക് കിട്ടണം. അതിൻ്റെ എണ്ണ അതുപോലെ തന്നെ നമ്മൾ നല്ലതുപോലെ പിഴിഞ്ഞ് ഒരു തുണിക്കകത്തിട്ട് നല്ലതുപോലെ പിഴിഞ്ഞെടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ ഇതിനകത്ത് എണ്ണയൊന്നും ഒരു ശകലം പോലും ഇല്ല, അതുപോലെ തന്നെയാണ് ഞാൻ ഇത് പിഴിഞ്ഞെടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ചണ്ടി കൊണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ വേസ്റ്റ് കൊണ്ട് നമുക്ക് വേറെ ഉപയോഗമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ എണ്ണ അടിപൊളിയായിട്ടുണ്ട്, നല്ലതുപോലെ നല്ല കറുത്ത കളർ, നല്ല മണത്തോടുകൂടി നല്ലതുപോലെ ഞാൻ കാച്ചിയെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ പറമ്പിൽ കാണുന്ന നമ്മുടെ കയ്യൂന്നിച്ചെടി പറിച്ചിട്ട് ഇതുപോലെ എണ്ണ കാച്ചി നോക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തും കൊടുക്കുക. എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വ്യത്യസ്തമായ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അപ്പോൾ മറ്റൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.